ടച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ എനിക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണ് ഇവിടെ. എന്റെ മടിയിലൊന്നും ഇല്ല, എല്ലാം താഴെയുണ്ട്. എല്ലാവർക്കും എക്സോട്ടിക് പെറ്റ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രം പാറശാല പഞ്ചായത്തിലെ പരശുവയ്ക്കൽ എന്ന സ്ഥലത്താണ്. സുനിൽ കുമാറേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡിനെ പറ്റിയാണ്. അകത്തേക്ക് പോയിട്ട് നമുക്ക് കൂടുതൽ അറിയാം. സോ ലെറ്റ്സ് ഗോ. സൈബീരിയൻ ഹസ്കി നോർത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് ഇവരുടെ സ്വദേശം. ഇവരുടെ ഹൈറ്റ് 21 മുതൽ 23.5 inches. വെയിറ്റ് 20 മുതൽ 27 kg ആണ്. കണ്ടാൽ ഒരു വോൾഫിനെ പോലെ ഇരിക്കുന്ന ഇവർ കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിലും ഫേമസ് ആണ്. കണ്ടാൽ വോൾഫിനെ പോലെയാണെങ്കിലും ഇവരുടെ സ്വഭാവം വോൾഫിനെ പോലെയല്ല. ഇവർ നല്ല പ്ലേഫുൾ ആൻഡ് എനർജറ്റിക് ആണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡോഗ് ബ്രീഡാണ് സൈബീരിയൻ ഹസ്കി. സൈബീരിയൻ ഹസ്കിയുടെ കൂടുതൽ വിശേഷം അറിയാൻ കാണുക. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടനെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തോ. എന്റെ പേര് സുല്ല എന്നാണ്. എന്റെ സ്ഥലം പാറശാലയിലെ പരിശോധിക്കില്ല. അപ്പോൾ വീട്ടിലെ ആ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പം മെയിനായിട്ടും ചേട്ടൻ ഡോഗ്സിനെ ആണ് ബ്രീഡ് ചെയ്യുന്നത് അല്ലേ? വേറെ എന്തെങ്കിലും പെറ്റ്സിനെ വല്ലതും ബ്രീഡ് ചെയ്യാറുണ്ടോ? അല്ല, ഉപ്പും ഡോഗ്സും മാത്രമേ ഉള്ളൂ. നേരത്തെ കേറ്റുണ്ടായിരുന്നു, അതൊക്കെ മതി. ഉള്ളിയ ഡോഗ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതെന്നാണ് ചേട്ടൻ ഈ ഒരു ഡോഗിനെ ബ്രീഡ് ചെയ്യാനായിട്ട് ആരംഭിച്ചത്? ഞാൻ ഏതാണ്ട് ഒരു 10 വർഷത്തിന് കൂടുതലായിരിക്കണം ഡോഗ് വളർത്തുന്നു തുടങ്ങിയിട്ട്. ആദ്യം വേറെ ഡോഗുകളായിരുന്നു, ഇപ്പം ഉള്ളി സൈബീരിയൻ ഹസ്കി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. നമ്മുടെ സസ്പെൻസ് ചേട്ടനോട് അങ്ങ് പൊളിച്ച്. ഇപ്പം ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നത് നമ്മളിന്നൊരു വെറൈറ്റി ഡോഗിനെയാണ് നോക്കുന്നതെന്ന്. അപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു നമ്മൾ നോക്കുന്നത് സൈബീരിയൻ ഹസ്കി, അതാണ് ഇന്നത്തെ നമ്മുടെ ഡോഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാൻ എനിക്കും ക്ഷമ നശിച്ചു. നമുക്ക് നമ്മുടെ പെറ്റിനെ ഒന്ന് വിളിച്ചാലോ? തീർച്ചയായും. ഹായ് ചേച്ചി. വൈഫാണോ? ചേച്ചിയുടെ പേര് പ്രിയങ്കിത. അപ്പോ ഇതാണ് നമ്മുടെ ഹസ്കി അല്ലേ, സൈബീരിയൻ ഹസ്കി. ഇതിന് വേറെ എന്തെങ്കിലും? ഇത് ഹസ്കി ഊളിക്കോട്ട് എന്ന് പറയും. ഓക്കെ. ഊളിക്കോട്ട്. ഇത് മെയിൽ ആണ്. ഇതിന് 9 മാസം പ്രായമായിട്ടുണ്ട്. പേരെന്ത് ഇട്ടിരിക്കുന്നത്? റോക്കി. ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ ഊളിക്കോട്ട്. ഊളിക്കോട്ട്. ഇത് അതെ, ഇത് ഊളിക്കോട്ടെന്ന് പറയുന്നത് അലാസ്ക മാലാമുട്ടൻ ഡോഗ് ഉണ്ട്. അതും ഹസ്കിയുമായിട്ട് മേറ്റ് വെച്ചിട്ട് ഇറക്കുന്നതാണ് ഈ ഊളിക്കോട്ട് ഡോഗ് സ്ഥലം. ഊളിക്കോട് വളരെ റെയർ ആണ്, സാധാ ഹസ്കി എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഊളിക്കോട്ട് വളരെ കുറച്ചേ ഉള്ളൂ. അതെ, ഉൾഫുമായി ബന്ധപ്പെട്ടതാണ് ഹസ്കീസ് എന്ന് പറഞ്ഞ എല്ലാവരും. ഇത് ഇമ്പോർട്ടഡ് സണ്ണാണ്. ഇമ്പോർട്ടന്റ് സണ്ണിന്റെ അതിന്റെ കുഞ്ഞാണ് ഇവൻ. ഇവരുടെ ഒറിജിൻ ഏത് രാജ്യത്തായിരിക്കും? സൈബീരിയ. പറഞ്ഞല്ലോ ഓൾറെഡി, സൈബീരിയ തന്നെ ഉണ്ടല്ലോ, സൈബീരിയ. പിന്നെ ഇവര് കൂടുതലും തണുപ്പുള്ള സ്ഥലത്താണ് കാണുന്നതെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മള് ഫിലിംസിലായാലും ഒക്കെ ഇങ്ങനെ സ്ലെഡിൽ യൂസ് ചെയ്യുന്നത് ഇവരെയാണല്ലോ. അപ്പോ ഇവർക്ക് ഇവിടെ വരുമ്പോ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന വർഷങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ക്ലൈമറ്റ് ഒരു സെറ്റ് ആയി കഴിഞ്ഞു വരും. ഇപ്പൊ ഓരോരുത്തരെ കൊണ്ട് ഇപ്പൊ ഇതെല്ലാം ബ്രിഡ് ഇൻ ഇന്ത്യയാണ്, ഇവിടെ ബ്രീഡായ ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ക്ലൈമറ്റിൽ ജനിച്ചു വന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് നമുക്കൊരു വിഷയമില്ല. അപ്പോൾ പുതിയ കൊണ്ടുവന്നാൽ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് ജനിച്ചു വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർക്ക് ഈ നമ്മുടെ ക്ലൈമറ്റ് വിഷയമല്ല ഇവർക്കൊന്നും. അവിടെ ജനിച്ച് വളർന്നിട്ട് ഇങ്ങോട്ട് ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കെയറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണ്ടായി? ഇല്ല, നമ്മൾ സ്പെഷ്യൽ സാധാ തന്നെയാണ്. വളരെ ഹസ്കി എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരോട് ഭയങ്കരമായിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒന്ന് കോമ്പ് ചെയ്യുക, കോതി കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വിഷയം. അല്ല, വേറൊന്നുമില്ല, സാധാ ആ ഡോഗ് കഴിക്കുന്നതിൽ കുറച്ച് ഫുഡേ കഴിക്കാറുള്ളൂ. ആളെ പിന്നെ ഫ്രണ്ട്ലി ആണ്, അറ്റാക്ക് ഇടുന്ന ഡോഗ് അല്ല ഹസ്കി എന്ന് പറയുമ്പോൾ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുന്ന ഡോഗാണ് ഹസ്കി. ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ? ഇപ്പം ഞാൻ രാവിലെ ഞാനിപ്പം പാലും ഡ്രൈ ഫുഡും കൊടുക്കും. ഇപ്പോൾ ഡ്രൈ ഫുഡ് ചോദിച്ചാൽ ഓരോ ഓരോ ബ്രാൻഡ് മാറ്റി മാറ്റി കൊടുക്കും. വൈകുന്നേരത്ത് ഒന്ന് ചിക്കൻ ആയിരിക്കും, അല്ലെങ്കിൽ മീനായിരിക്കും, ഏതായിരിക്കും മറ്റേ റൈസും ആയിട്ട് വൈകുന്നേരം കൊടുക്കും. അങ്ങനെ ചേസ്ത്രം ചെയ്യാറ് പറയും. എത്ര നേരം കൊടുക്കണം? ഞാനിപ്പോൾ 2 നേരം, രാവിലെയും വൈകുന്നേരത്താണ് കൊടുക്കാറ്. ഇവർക്ക്
സാധാരണ ഹസ്കീസിന് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. കാര്യം നമ്മൾ ഫുൾ വാക്സിനേഷൻ ആണ്. കൃത്യമായിട്ട് എല്ലാ ഓരോ മാസവും ഡിഫാം വിരക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് വൈറ്റമിൻസ് എല്ലാം കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള എല്ലാം പക്കയാണ്. അപ്പം എനിക്ക് എൻ്റെ അറിവിൽ വലിയ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് ഒരു 4 വർഷത്തോളം ഹസ്കി ഞാൻ വളർന്നു തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് വലിയ ഇഷ്യൂ ഒന്നും സംഭവിച്ചിട്ടില്ല ഹസ്കിയിൽ. ഇല്ല, കൂടുതൽ വെറ്റിന്റെ അടുത്ത് കൊണ്ടുപോവാണ് ചെയ്യാറ്. കാര്യം അത്രയും വിലയുടെ ഡോഗല്ലേ, അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടിയാലോ. വിലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മെയിൻ പോയിന്റിലേക്ക് വരാം. നമുക്ക് ഈ ഹസ്കിനെ ഏറ്റവും ലോവസ്റ്റ് ഒരു ഹൈയസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഹസ്കി നമുക്ക് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഓരോരോ അപ്പോഴത്തെ സീസൺ അനുസരിച്ചിട്ട് കൂടുതൽ വില വരാറ് വരും. ഇപ്പോഴും മിനിമം സ്റ്റാർട്ടിങ് 30,000 രൂപ മുതൽ അങ്ങോട്ട് വില വരാറുണ്ട്. ഹയസ്റ്റ് 1 ലക്ഷം രൂപയ്ക്ക് വെളിയിൽ പോകുന്ന പപ്പികൾ വരുന്നുണ്ട്. അത് അങ്ങനെ അത്രയും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇമ്പോർട്ടായ ഡോഗിൻ്റെ സൺസൊക്കെ അവർ വരാറുണ്ട്. ഇപ്പം നമുക്ക് അവരുടെ ക്വാളിറ്റി, അവരുടെ കണ്ണിൻ്റെ കളർ, അവരുടെ മാർക്കിങ് അവരുടെ കോട്ടിൻ്റെ കളർ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് വില എപ്പോഴും വരാറ്. ഇവരുടെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആണെന്ന് അറിയുന്നത് വെച്ചിട്ടായിരിക്കും? ഇല്ല, ഇതിപ്പോൾ നമ്മളിപ്പോൾ മേറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഊളിക്കോട്ട് ഫാദറിനാണ് മേറ്റ് ചെയ്യുകയാണെങ്കിൽ ഊളിക്കോട്ട് പോലത്തെ ഒരു പപ്പികൾ വീഴും. സാധാ ലോക്കലാണ് നമ്മൾ സാധാ ഹസ്കിക്കാണെങ്കിൽ സാധാ പപ്പി വീഴും. അപ്പോൾ അവരുടെ കോട്ട് ചില ആൾക്കാർക്ക് ഊളിക്കോട്ട്, ഇപ്പം ഈ ഊളിക്കോട്ട് എന്ന് പറഞ്ഞ സാധനം ഈ ഷോയ്ക്കൊന്നും അനുവദിക്കില്ല. കാര്യം ഷോ ചെയ്യാറായിട്ടില്ല. അത് ക്രോസ് ബീഡായത് കാരണം ഷോ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സാധാ ഹസ്കി ഷോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷോയ്ക്ക് ആയിട്ട് ചെയ്യാൻ അങ്ങനെ ഷോ ചെയ്യുന്ന ആരും ഇവർ വളർത്താറില്ല. അല്ലാതെ വീട്ടിൽ ഭംഗിക്ക് വളർന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഊളിക്കോട്ടിനെ സെലക്ട് ചെയ്യാറ്. ഇവരുടെ പെക്യൂലിയർ ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെയായിരിക്കും? ഇപ്പൊ ഈ കണ്ണിന് ബ്ലൂ കളർ വരാം അങ്ങനെയൊക്കെ പറയാറില്ല, അങ്ങനത്തെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്? ഇത് ഹസ്കിയിൽ നമുക്ക് 2-3 വെറൈറ്റി ഐസ് ആണ് സാധാരണ വരാറ്. ഒന്ന് നമ്മളെ ബ്ലൂ ഐസ്, പിന്നെ ഓഡ് ഐസ്, ഒരു കണ്ണ് ബ്ലൂവും ഒരു കണ്ണ് സാധയും, പിന്നെ സാധാ നോർമൽ ഐസ്. ഇത് നോർമൽ ഐസ് ആണ്. നോർമലൈസ് ആണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി എനിക്ക് കുറച്ച് ഗ്ലാമർ നോർമലൈസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ബ്ലൂ ഐസ് പിന്നെ കാണാൻ ഭംഗിയുള്ളൂ, പക്ഷെ എന്നാലും ശരിക്കും ഹസ്കി ഒരു ഗ്ലാമർ നോർമലൈസ് തന്നെയാണ്. ബ്ലൂ ഐസിനോട് ഉണ്ട്, പക്ഷെ എല്ലാവരും ചോദിക്കുന്നത് ബ്ലൂ ഐസ് ആണ് ചോദിക്കുന്നത്. ഈ ഒരു ഹസ്കിനെ തന്നെ വളർത്തണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം എന്നാ? കാര്യം ചേട്ടാ ഹസ്കിനെ മാത്രമല്ല ബ്രീഡ് ചെയ്യുന്നുള്ളു, എത്ര ഹസ്കീസ് ഉണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ? ഹസ്കീസ് എന്ന് പറഞ്ഞാൽ 7 ഫീമെയിലും 2 മെയിലും 9 പേരുണ്ട്. ഹസ്കിനെ വളർത്ത ഹസ്കി വളരെ കുറവാണ് എല്ലായിടത്തും. ഇപ്പൊ എല്ലാ ഡോഗുകളും ഉണ്ട്. നേരത്തെ ഗോണർ ഡ്രൈവർ ഉണ്ടായിരുന്നു എനിക്ക്, അപ്പൊ എല്ലായിടത്തും ആയി. അപ്പൊ പിന്നെ ഒരു പുതിയ വെറൈറ്റി ബ്രീഡ് എന്ന രീതിക്കാണ് ഹസ്കി സെലക്ട് ചെയ്തത്. വീട്ടിലെ ഇപ്പൊ ഇവെല്ലാം ഞാനല്ല ശരിക്കും പറഞ്ഞു, എൻ്റെ വൈഫും എൻ്റെ മക്കളുമാണ് കൂടുതൽ നോക്കാറ് പോകും. ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ എൻ്റെ ജോലിക്കൊക്കെ രാവിലെ എണ്ണീട്ട് പോവും, പിന്നെ അവരാണ് കൂടുതൽ നോക്കുന്നത്. ഞാൻ രാവിലെ പോവും, വൈകുന്നേരത്തെ വരാറുള്ളൂ. അപ്പോൾ ഫുള്ള് കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ ഭാര്യയാണ് നോക്കുന്നത് എല്ലാത്തിലും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മാസത്തിൽ 2 പ്രാവശ്യം കുളിപ്പിക്കാറുള്ളൂ, ഷാമ്പു ചെയ്ത് കുളിപ്പിക്കാറുള്ളൂ. അല്ലാത്തപ്പോഴും വെള്ളം ചെറിയ വാഷ് ചെയ്ത് വിടാറേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ മതി. കാര്യം കൂടുതൽ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മുടിയൊക്കെ സെറ്റായി പോകും എപ്പോഴും വെള്ളത്തിൽ കിടന്നാൽ. അത് കാരണം നമ്മൾ ചെയ്യാറില്ല. ഇവർക്ക് ഇങ്ങനെ മറ്റേ സാധാ ഡോഗിൽ വരുന്ന എല്ലാ പ്രശ്നവും ഇവർക്കും വരാറുണ്ട്. നമ്മൾ പിന്നെ അത് കെയർ ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞവർ കുളിപ്പിക്കുമ്പോഴേ നോക്കും എന്തെങ്കിലും ചെയ്യാത്തുണ്ടോ. ആരും വേറെ ഡോഗുമായിട്ട് ഇവർ കൂടുതൽ മിംഗിൾ ചെയ്യാറില്ലല്ലോ. അപ്പൊ അത് കാരണം ഒന്നും വരാറില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് അത് പറഞ്ഞിരുന്നു ഏതൊക്കെ ഫുഡാണെങ്കിൽ പോലും, ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാക്കറ്റ് ഫുഡാണെങ്കിൽ ഏതായിരിക്കും ഇവർക്ക് പ്രിഫർ ചെയ്യുന്നത്? ഞാനിപ്പോൾ കൂടുതൽ കൊടുക്കുന്ന റോയൽ കാൻ്റെ ഫുഡ് കൊടുക്കാറുണ്ട്, പിന്നെ എന്നാൻ്റെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കിട്ടും, ചിലപ്പം ചില സമയം ഫുഡൊന്നും കിട്ടാറ് ഈ ഇടയ്ക്കൊന്നും ഫുഡ് കിട്ടാനില്ലായിരുന്നു. അപ്പം ഏതാണ് കിട്ടുന്നത് ഇത്തിരി കൊള്ളാൻ ഫുഡ് ഒന്നും വാങ്ങിക്കൊടുക്കും. സാധാരണ 45 ദിവസം പ്രായം നമ്മൾ കൊടുക്കാറ് പതിവ്. നമ്മൾ ഒരു 25 ദിവസം ആകുമ്പോൾ ഫുഡ് കഴിച്ചു തുടങ്ങും, ഒരു 45 ദിവസം ആകുമ്പോഴത്തേക്കും കൊടുക്കും. പിന്നെ പപ്പീസ് ഉണ്ട്, ഞാൻ കാണിച്ചു പപ്പി കിടപ്പുണ്ട്. ഈ ജനിക്കുന്ന സമയത്ത് എന്തൊക്കെ കെയറിംഗ് ആണ് എടുക്കുന്നത്? ഇപ്പം ചെയ്തോണ്ടിരിക്കുകയായിരിക്കുമല്ലോ. ഇല്ല, ജനിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ 15 ദിവസവും അമ്മയുടെ അടുത്ത് തന്നെ ഇട്ടിരിക്കും. അമ്മയുടെ പാല് തന്നെയാണ് ഏകദേശം കൊടുക്കുന്നത്, അത്രയും വേറെ ഒന്നും കൊടുക്കാറില്ല. ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് വിരക്കി കൊടുക്കും, എന്നിട്ട് ഫുള്ള് അമ്മയുടെ അടുത്ത് തന്നെ. 25 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഫീഡ് ചെയ്യാറുള്ളൂ, അതായത് വേറെ എന്തെങ്കിലും ഫുഡ് ഫീഡ് ചെയ്യാറുള്ളൂ. അതുവരെ അമ്മയുടെ മിൽക്ക് തന്നെയാണ് പപ്പിയെ വളർത്താറ് പതിവ്. ഒരാളിതാ എന്നെ കുറേ നേരമായിട്ട് അവിടെ ഇങ്ങനെ നോക്കി സൈറ്റ് അടിച്ചൊക്കെ കാണിക്കുകയാണ്. ആളെയൊന്ന് വിളിച്ചാൽ വിളിക്കാം വിളിക്കാം. ഇവര് ഫ്രണ്ട്സ് വല്ല ബന്ധമുണ്ടോ? അല്ലല്ല, ഒരു ബന്ധമില്ല. ഉണ്ട്, രണ്ടും ഒരു അച്ഛന്റെ മക്കളാണ്. അതും ഇതും ബ്രദേഴ്സ് ആണ്. പക്ഷെ രണ്ട് അമ്മ രണ്ടാണ്, അച്ഛനും ആണ്. ഇത് ഫീമെയിൽ ആണ്. ഇവക്ക് ഏതാണ്ട് 2 വയസ്സുള്ള പ്രായമുണ്ട്. ഇതാണ് ഓഡ് ഐസ്. ഓഡ് ഐസ്, അതെ.
ഈ കണ്ണ് കണ്ടാലുണ്ടല്ലോ, നമ്മൾ ഈ പ്രേതപ്പടത്തിലൊക്കെ ഇങ്ങനെ യക്ഷിയുടെ ഒക്കെ കണ്ണുണ്ടെങ്കിലോ അതുപോലത്തെ കണ്ണാട്ടോ. അപ്പൊ ഈ ഏതെങ്കിലും ഹൊറർ ഫിലിമിലേക്ക് വേണമെങ്കിൽ എടുത്തോ, അടിപൊളി സാധനമാണ്. അപ്പം അവളുടെ പേരെന്താണ്? ഇവ. ഇവ ഇവ എന്നവളുടെ പേര്. ഇവ ഓ എല്ലാം ഇവ വെറൈറ്റി പേരാണ് കേട്ടോ. ഓക്കെ. ഇത് നമ്മളെ ഓരോരുത്തർക്ക് ഓരോ അവരുടെ ഒരു ഇതൊരു ഫീമെയിൽ ആണ്. രണ്ടു വയസ്സോളം പ്രായമായിട്ടുണ്ട്. രണ്ടു വയസ്സോളം പ്രായമായിട്ടുണ്ട്. ഒപ്പം ചേച്ചിയാണ്. അതെ. മറ്റേ ഒമ്പത് മാസമല്ലേ ഉള്ളൂ. സാധാരണയായിട്ട് നമ്മൾ ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടാണ് മേറ്റ് ചെയ്യാറ് പതിവ്. രണ്ടാമത്തെ മൂന്നാമത്തെ ഹീറ്റിലൊക്കെയാണ് മേറ്റ് ചെയ്യാറ് പതിവ്. അത് പിന്നെ മിക്കവാറും ഹസ്കീസ് പൊതുവേ രണ്ട് പപ്പി മൂന്ന് പപ്പി, ചിലപ്പോൾ നാല് പപ്പി. അപൂർവമായിട്ടാണ് എട്ട് ഒമ്പത് പപ്പികളൊക്കെ വിടാറ്. എനിക്ക് കൂടുതലും വിടേണ്ടത് അഞ്ച് പപ്പി ആറ് പപ്പി ഒക്കെ തന്നെയാണ് മാക്സിമം. നാലൊക്കെയാണ് വിടാറ്, അതിൽ കൂടുതൽ വിടാറില്ല. മേറ്റിംഗ് പ്രോസസ് ഇപ്പോൾ സാധാരണയായിട്ട് നമ്മളൊരു ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ഇതിൻ്റെ പ്രൊജസ്ട്രോണുകൾ ചെക്ക് ചെയ്ത് നോക്കും, എന്നാണ് മേറ്റ് ജയിക്കേണ്ടതെന്ന്. ആ ഡോക്ടർ തന്നെ ഡേറ്റ് അനുസരിച്ചിട്ടാണ് മേറ്റ് ചെയ്യുന്നത്. ഹസ്കിയിൽ അങ്ങനെയാണ് ഇപ്പം ചെയ്യുക. നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്ത ശേഷം റിസൾട്ട് എങ്ങനെയാണോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇവരെ മേറ്റ് ചെയ്യാറ്. അല്ല, ഇവള് കുറച്ചുകൂടി സൈസ് വരും. ഇപ്പൊ ഇത്തിരി രണ്ട് വയസ്സായി, കുറച്ചുകൂടി വളരും, കുറച്ചുകൂടി സൈസ് ആവാറുണ്ട് സാധാരണയായിട്ട്. ഇത് ഇത്തിരി കുഞ്ഞു സൈസായി പോയി. അതാണ് നോർമൽ. ഇവളെക്കാളും ഇതിനെക്കാളും കൂടെ കുറച്ചുകൂടി വലുതാവാറുണ്ട് ഫീമെയിൽസ് ഒക്കെ. മെയിൽ ആണെങ്കിൽ ഇച്ചിരി നല്ല വലുതാവാറുണ്ട്. അത് മെയിലല്ലേ, ഉളിക്കോട്ട്. അത് ഉളിക്കോട്ട് മെയിലാണ്. പക്ഷെ ഇത് ഉളിക്കോട്ട് എന്ന് പറയാൻ പറ്റില്ല. ഫാദർ ഉളിക്കോട്ടും മദർ സാധയാണ്. അപ്പൊ അതിന്റെ പപ്പിയാണ്. അതെ, അമ്മയും അച്ഛനും ഉളിക്കോട്ടാണ് റോക്കി. അവന്റെ ഇത് ജനിതകമായിട്ട് വരുന്നതാണ് കണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ബ്ലൂ വോയിസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്നത് ബ്ലൂ വോയിസിനാണ്. പക്ഷെ ബ്ലൂ വോയിസ് ആണ് എല്ലാം ചോദിക്കുന്നത് ബ്ലൂ വോയിസ്. പക്ഷെ ബ്ലൂ വോയിസ് ഇല്ല, ബ്ലൂ ഇപ്പൊ സാധാ ഐസും വരാറുണ്ട്, ഓഡൈസും വരാറുണ്ട്. ചില ആൾക്കാർ ഈ ഓഡൈസ് മാത്രം സെലക്ട് ചെയ്യാറ്, ഓഡൈസ് മതി. ചിലർക്ക് നോർമൽ ഐസും മതി. പക്ഷെ ഏറ്റവും ഡിമാൻഡ് ബ്ലൂ വോയിസിനാണ്. ഈ പപ്പീസിന്റെ അവൈലബിലിറ്റി ഉണ്ടല്ലോ, എപ്പോ വന്നാലും അവൈലബിൾ ആയിരിക്കും. ആ, എനിക്ക് എപ്പോഴും പപ്പി കാണും. കാര്യം എന്റെ വീട്ടിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഏഴ് ഫീമെയിൽ ഉണ്ട്, പിന്നെ പുറത്തെ കൂടെ മേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെയും പപ്പികൾ എപ്പോഴും ഉണ്ടാവും. അത് എന്നറിയാവോ, നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മുടെ നാട്ടില് ഹസ്കി കുറവല്ലേ. അപ്പൊ എല്ലാവരും കൂടുതൽ ബാംഗ്ലൂർ സൈഡില്, ബാംഗ്ലൂർ തമിഴ്നാട് സൈഡിൽ നിന്നാണ് പപ്പികൾ എടുക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് പോയിട്ട് ഫാദർ മതം കാണാം. ഇപ്പൊ നമ്മൾ എന്റെ വീട്ടിൽ വരുന്ന ഒരാൾക്കാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് ഫാദറിനെ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മദറിനെ കാണിച്ചു കൊടുക്കാം, ഒരു പപ്പിയെ കൊടുക്കാം. അവർക്ക് അങ്ങനെ പറ്റൂല. അപ്പം നമ്മളിപ്പോൾ അവിടെ നിന്ന് പപ്പി വാങ്ങുമ്പോഴത്തേക്കും അവർ പറയുന്ന ഫാദർ അവരുടെ മകനാണ്. നമ്മൾ കൂടുതൽ പപ്പി അവിടെ നിന്ന് കൊറിയറിലാണ് വരാറ്, സാധനം വരാറ്. അപ്പം ഈ പറഞ്ഞതുപോലെ ശരിക്കും ഒറിജിനൽ വരാറില്ല. ഇപ്പം ഇതിനേക്കാളും കാശ് നമ്മളെ നാട്ടിൽ അങ്ങനെ കാശ് കുറവായിരിക്കും അവിടെ. അപ്പം കാശ് കുറച്ചിട്ട് അവിടെ നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് പക്ഷെ വളരുമ്പോഴത്തേക്കും അത് ഹസ്കി അല്ലാതായി മാറും. ഹസ്കിന്ന് ചിലത് ആവുന്നുണ്ട്, പക്ഷെ കുറേ വേറെ കുറേ പറ്റിപ്പാണ്. അങ്ങനെ ഒരുപാട് കബത്തം പറ്റിയിട്ടുണ്ട് അങ്ങനെ വാങ്ങിയിട്ട്. നമ്മുടെ നാട്ടിൽ സാധനം കുറവായത് മുതൽ വിലക്കുറവ് അല്ലെങ്കിൽ പ്രതീക്ഷ ആൾക്കാർ അവിടെ സാധനം വാങ്ങാറ്, അതുകൊണ്ടാണ് പറയുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇപ്പൊ ചേച്ചിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഫൈനലി ചേച്ചിയെ കിട്ടിയിരിക്കുകയാണ്. ചേച്ചി ഇവർക്ക് പേരൊക്കെ ഇട്ടോ? പേരൊക്കെ ഇട്ടില്ല, കൊടുവരും ഒരു മന്ത്രൂടെ കഴിഞ്ഞിട്ട് ഇടാ. ഓ, സമയൊക്കെ നോക്കി പേരൊക്കെ ഇടല്ലേ. മാത്രമല്ല, നമ്മളിപ്പോ പേരിട്ടാലും പുറത്ത് ആരെങ്കിലും വാങ്ങിച്ചിട്ട് പോകുന്നല്ലേ, അപ്പൊ അവരായിട്ടൊരു പേര് ഇടുവല്ലോ. അത്രയും സമയം വീട്ടിനകത്ത് നന്നായിട്ട് കളിച്ചു നടന്നിട്ട് പോകുമ്പോ എല്ലാ കാര്യവും. ഇവരുണ്ടാകുന്ന സമയത്തൊക്കെ ചേച്ചിയായിരുന്നോ കൂടെ നിന്ന്? ഞാനും ചേട്ടനും കൂടെ നിന്നിട്ടാണ് എല്ലാം നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവരുടെ കണ്ണ് രണ്ടും സെയിം ബ്ലൂ ഐസ് ആണല്ലേ. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതെന്ന് പറയുന്നത്, ബ്ലൂ ഐസ് ഉള്ള പപ്പിയാണ്. ഇവരുടെ ഫേസ് ഒക്കെ ഒരു വൂൾഫിന്റെ പോലെ ആയി വരുന്നതേ ഉള്ളു. അപ്പൊ വേറൊരു ഫേസ് കട്ടാണ്, കുഞ്ഞു പിള്ളേരുടെ പോലത്തെ ഒരു ഫേസ് കട്ട്. ഓക്കെ. അപ്പം ചേച്ചി ഇവരുടെ ഈ ഇതിപ്പം എത്ര ദിവസമായി ചേച്ചി? ഇത് ഒരു മാസം, ഒരു രണ്ട് മാസം ആകാൻ പോകുന്നു. രണ്ട് മാസം ആകാൻ പോകുന്നു. അപ്പൊ ഇവർക്ക് ഫുഡ് എങ്ങനെയാണ് നമ്മൾ സാധാ പെച്ചന് കൊടുക്കുന്നത്? ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്. റോയൽ കെയിൻ വാങ്ങിച്ചു കൊടുക്കും. അത് രണ്ടു മൂന്ന് നേരമായിട്ട് ഫീഡ് ചെയ്യും നമ്മൾ. അത് മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ അമ്മയുടെ പാല് കൊടുക്കും. പശുവും പാല് കൊടുത്താൽ ദഹിക്കാൻ പാടാ? അതൊന്നും കൊടുക്കൂല, കാരണം അമ്മയ്ക്ക് നല്ല പാലുള്ളത് കൊണ്ട് അത് തന്നെയാണ് കൊടുക്കുക.
ഇവർക്ക് ഈ നമ്മള് വീട്ടിലുള്ള സാധാ ഫുഡ് ഒക്കെ ഉണ്ടല്ലോ അത് കൊടുത്താൽ കഴിക്കോ? ഇത് കുഞ്ഞല്ലെങ്കിലും വലുതാണെങ്കിലും ഇവര് ഹസ്കീസ് കഴിക്കും. ഹസ്കീസ് കുഴപ്പമില്ല, കഴിക്കും. നമ്മൾ അങ്ങനെ ഒരുപാട് കൊടുക്കാറില്ല. ഡ്രൈ ഫുഡും ഇറച്ചിയൊക്കെ ഇട്ട് വേവിച്ചാണ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താ, ഇതാണ് ആള് എന്റെ കയ്യിൽ ഭയങ്കര സമാധാനമായിട്ടിരിക്കുന്നു. എനിക്കും നല്ല സമാധാനമുണ്ട്, ഒരു പേടിയില്ല. ഭയങ്കര ഭാവമാണ് കേട്ടോ, ഇങ്ങനെ കുരയ്ക്കുന്നതും കഴിക്കുന്നതും ഒന്നും ഇല്ല, ഭയങ്കര ശാന്തമായിട്ടിരിക്കണേ. ചേച്ചി, നമുക്ക് ഇവരൊക്കെ ഫുഡ് കൊടുക്കുന്നതോടൊന്നും കാണിക്കല്ലേ, ഫീഡ് ചെയ്ത്. ഓക്കെ, ഫീഡ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവയുടെയും റോക്കിയുടെയും അച്ഛനാണ് അല്ലേ? പേരെന്താണ്? സീസർ എന്നാണ് പേര്. സീസർ. സീസറിന് എത്ര വയസ്സായി? 3 വയസ്സായി. 3 വയസ്സായപ്പോ രണ്ട് പിള്ളേരൊക്കെ ഉണ്ടായി, അടിപൊളി ലൈഫാണ്, സെറ്റപ്പ് ലൈഫാണ്. അപ്പൊ നമുക്ക് ഫീഡ് ചെയ്താലോ? ഓക്കെ. എന്റെ മടിയിലൊന്നും ഇല്ല, എല്ലാം താഴെ ഉണ്ട്. കയ്യിലുണ്ടായിരുന്ന സാധനം മുഴുവൻ കഴിച്ചു. ഇതുവഴിയൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ നിലത്തെല്ലാം കിടപ്പുണ്ടോ എന്ന് നോക്കി ആള് നടക്കാണ്. അങ്ങനെ ഇവിടെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് നമ്മൾ വരുവാണ്, ടച്ചിങ് ദ പെറ്റ്സ്. അപ്പൊ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഹസ്കീസ് ഉണ്ട് അല്ലെ? അച്ഛൻ, അമ്മ, മക്കള്, കൊച്ചുമക്കള്, ഒരു ഓൾ ജോയിന്റ് ഫാമിലി തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ടച്ചിങ് ദ പെറ്റ്സിൽ ആരെ തൊടണമെന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ് ഞാനിവിടെ. ആര് കിട്ടിയാലും തൊടാൻ ഞാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്ന കാര്യം. എനിക്ക് അച്ഛനെ ഒഴിച്ച് ബാക്കി എല്ലാരോടും, ബാക്കി ആരെയും വലിയ പേടിയില്ല, അച്ഛനോട് മാത്രമാണ് ചെറിയൊരു പേടി. എല്ലാരും തൊട്ടാ കൊള്ളാമെന്നുണ്ട് ചേച്ചി. എല്ലാ നമ്മുടെ ഹസ്കി ആ ഒരു ഹോൾ ഫാമിലിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചാലോ? ഓക്കെ, നമ്മൾ ഫൈനലി ടച്ചിങ് ദ പെറ്റ് സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ്. ടച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണ് ഇവിടെ. ഇതാ കാണാലോ, ഇത് റോക്കിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ചേച്ചി, ഇത് ഇവ അല്ലേ? ആ, ഞാൻ പഠിച്ചു കേട്ടോ. അയ്യോ, സോറി, തെറ്റിപ്പോയി. അപ്പൊ ഇതാരായിരുന്നു? ആ, ഇത് സീസർ. അത് ഇവ ബെല്ല. പിന്നെ വെറൈറ്റി ഒരാളുണ്ട്. ആ, ഒന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. ആ, ദാ ഇതാണ് ആള്. ആളുടെ പേരെന്താണ്? ബെല്ല. ബെല്ല ആണിത്. ബെല്ലക്കാണ് വെറൈറ്റി കളർ അല്ലേ? ബെല്ലയുടെ മുടിയൊക്കെ കൊഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലേ? കൊഴിഞ്ഞിട്ടിരിക്കുകയാണ്, വളരുന്ന ടൈമാണ്. സോ ദാ ഇതൊക്കെയാണ് നമ്മുടെ പെറ്റ്സ്. എല്ലാവരും ഭയങ്കര പാവങ്ങളാണ്. ഇപ്പം എല്ലാവരും എൻ്റെ കയ്യിൽ കൂടി ഇങ്ങനെ ഓടി മറിഞ്ഞു പോയതാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ നമ്മുടെ പെറ്റ്സൊക്കെ ആയിട്ട്. പിന്നെ ബേബീസ് ഇവിടെ ഉണ്ട്, അവരെയും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങൾക്ക് കൈ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ പറയാനായിട്ടുള്ള. നല്ല രസമാണ് ഇവിടെ വന്ന് ഇവരുടെ ഒപ്പം കളിക്കാനും ഇങ്ങനെ എൻജോയ് ചെയ്യാനുമായിട്ട്. എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്നതിന് ചേട്ടനും ചേച്ചിക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും അതിമനോഹരമായിട്ടുള്ള ഒരു പെറ്റ്സുമായിട്ടും ഇതിലും അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുമായിട്ടും ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതിൻ്റെ ബൈ ബൈ.